October 15, 2019 ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രം ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം നടക്കാനായിട്ട് പോകുന്ന ആ ഒരു October 20, 2019 ഇന്ത്യയിലെ സിവിൽ വാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവുന്ന ദിവസം. ഈ രണ്ട് മത്സരം തമ്മിൽ എന്താണ് ബന്ധം? ഒറ്റ ബന്ധമേ ഉള്ളൂ, അത് സന്ദേശ് ജിങ്കൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ഡിഫൻസിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സന്ദേശ് ജിങ്കനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ന്യൂസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അഭീഷ്ടപ്പെടി എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ ഒരു മത്സരം നടന്നു, ഇന്ത്യ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം. ഈ ഒരു മത്സരത്തിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറിൽ ഒരാളായ സന്ദേശ് ജിങ്കന് കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ പരിക്കേറ്റ് അദ്ദേഹം മടങ്ങുന്നു. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എല്ലാ ആരാധകരും ഒന്ന് പതച്ചുപോയി. ആ മത്സരം സമനിലയിലാണ് പിരിഞ്ഞത്. ഇന്ത്യ 1 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1 എന്ന് പറയുന്ന നിലയിലേക്കായിരുന്നു കളി അവസാനിച്ചത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സന്ദേശ് ജിങ്കിന്റെ പരിക്ക് കുറച്ച് വലുതാണെന്നും എങ്കിലും ആ പരിക്കിന്റെ മൂർച്ച എത്രത്തോളം ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ടില്ല. അക്കോർഡിംഗ് ടു റിപ്പോർട്ട് സന്ദേശ് ജിങ്കിന് ഒരു വലിയ പരിക്ക് തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. October 5 ഇന്ത്യ ബംഗ്ലാദേശിനെയാണ് നേരിടാനായിട്ട് പോകുന്നത്. ഇന്ത്യ 3 സ്ഥാനത്താണ് ടേബിളിൽ നിൽക്കുന്നത്. സോ ഈ ഒരു മത്സരത്തിൽ ബംഗ്ലാദേശുമായിട്ടുള്ള വിജയം തീർച്ചയായിട്ടും അനിവാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് സന്ദേശ് ജിങ്കിന് ഏറ്റ ഈ ഒരു പരിക്ക് നല്ല രീതിയിൽ തിരിച്ചടിയാകും എന്നുള്ളതിൽ യാതൊരു സംശയം. അപ്പൊ സന്ദേശ് ജിങ്കിന് ഈ ഒരു പരിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു പരിക്ക് എത്രത്തോളം താരത്തെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള വിവരം വന്നിട്ടില്ല എങ്കിൽ കൂടെ പരിക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോ താരങ്ങൾക്കും വരുന്നത് ഒരു വലിയൊരു നിരാശാജനകമായുള്ള ഒരു അവസ്ഥ തന്നെയാണ്. രണ്ടാമത്തെ ന്യൂസ് ഒരു കംപ്ലീറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് ആണ്. അതായത് കെ പ്രശാന്ത് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലെ താരം, അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലെ അവസാന സീസണാണ് ഈ ഒരു സീസൺ. അപ്പൊ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ 100% കാഴ്ചവെക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യ റിപ്പോർട്ടുകളിൽ അദ്ദേഹം പുറത്തുവിട്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ആരാധകർ നല്ല രീതിയിൽ വിമർശിച്ചു. ഇത് മുഹമ്മദ് റാഫിയും സി കെ വിനീതും അങ്ങനെ ഒരുപാട് താരങ്ങൾ അനുഭവിച്ച പ്രശ്നം അതുപോലെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കെ പ്രശാന്തിനും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ മത്സരത്തെക്കുറിച്ച് വിലയിരുത്തിക്കോളൂ, വിമർശിച്ചോളൂ, പക്ഷേ തങ്ങൾ അസഭ്യം പറയുന്ന രീതിയും തങ്ങളുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആ ഒരു തരത്തിൽ തരംതാഴ്ന്ന് പോകരുത് എന്നുള്ള ആ ഒരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ റിവീൽ ചെയ്തിട്ടുള്ളത്. ആരാധകർ അവരുടെ കളിയെ വിമർശിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, അദ്ദേഹത്തിന് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, അതൊരു വലിയ നെഗറ്റീവ് പോയിന്റ് ആണ് ആരാധകരുടെ ഭാഗത്ത് നിന്നും വരുന്നത്. സോ നമ്മൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് തീർച്ചയായിട്ടും എല്ലാ കളിയിലും എല്ലാ താരങ്ങളെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു കളിയിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വിലയിരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീക്ഷിപ്പിടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. തീർച്ചയായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റേ മാറ്റം അഭിപ്രായം ഉണ്ടായിരിക്കും. ബൈ അമ്മാ. മ്യൂട്ട് അമ്പത്ത് പാതലടിച്ചാലും മ്യൂട്ട് അമ്പത്തി കേക്കുണ്ട്.